യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. പേടിക്കാതെ ഞാനില്ലേ കൂടെ. ധൈര്യമായിട്ടിരിക്കുക. ഭാവനെ, നീ ഭരത്തിന്റെ ഫിസിക്കൽ ടെസ്റ്റിന് വന്ന ലെറ്ററുമായിട്ട് വീട്ടിൽ വന്ന് കാണിച്ചതൊന്നും ഞാൻ മറന്നിട്ടില്ല. ഇനി ഞാനൊന്ന് കാണട്ടെ ഭരത് ടെസ്റ്റ് പാസ്സാവുന്നത്. നീ ചെന്ന് അമ്മയെ ഒന്ന് സമാധാനിപ്പിക്ക. ചെല്. ഒന്ന് പുറത്തു വന്നിരുന്നെങ്കിൽ ഭരത്തിന്റെ കാലിന് എത്ര പൊട്ടലുണ്ടെന്നറിയായിരുന്നു. അവന്റെ ഒരു വിഷമം കണ്ടില്ലേ, ആരാണ്ടോ ചത്ത പോലെ. താനിങ്ങനെ തളർന്നു പോയാൽ മറ്റുള്ളവരുടെ സ്ഥിതി എന്താവും? എനിക്കൊരു സമാധാനമില്ല സൂര്യ. അവന്റെ ഭാവിയ ഇപ്പൊ തകരാൻ പോകുന്നത്. അവന്റെ ഭാവിക്ക് ഒന്നും സംഭവിക്കില്ല. താൻ ധൈര്യമായിട്ടിരിക്ക. എനിക്ക് എന്ത് വന്നാലും ഞാൻ സഹിക്കും സൂര്യ. പക്ഷെ എന്റെ അമ്മയ്ക്കും എന്റെ സഹോദരങ്ങൾക്കും എന്തെങ്കിലും സംഭവിച്ച അത് താങ്ങാൻ എനിക്ക് പറ്റില്ല. നോക്ക്, ചില യാഥാർത്ഥ്യങ്ങളെ നമ്മൾ ഉൾക്കൊണ്ടേ പറ്റൂ. എന്നിട്ട് വേണം അതിന് പരിഹാരം കാണാൻ. എനിക്ക് മാത്രം എന്താ സൂര്യ, ഇങ്ങനെ ഏതൊരു കാര്യത്തിനിറങ്ങിയാലും ഒരു പ്രശ്നം ഉറപ്പായിട്ടുണ്ടാവും. അവിടെ ഭാവന നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. തനിക്ക് നേരെ നടക്കുന്നതെല്ലാം യാദൃശ്ചികമാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് താൻ സമാധാനപ്പെട, എല്ലാം ശരിയാവും. പെങ്ങളെ, ഡോക്ടർ വന്നു. ഡോക്ടർ, ഭരത്തിനും എന്താ പറ്റിയത്? ഭാവനയുടെ ബ്രദറിന് ആക്സിഡന്റ് അല്ല സംഭവിച്ചിരിക്കുന്നത്. പിന്നെ കാൽമുട്ടിന് താഴെ വടി കൊണ്ടുള്ള ശക്തമായിട്ടുള്ള അടി ഏറ്റിട്ടുണ്ട്. അല്ലാതെ മറ്റൊരു ഭാഗത്തും ചെറിയൊരു മുറിവ് പോലും സംഭവിച്ചിട്ടില്ല. ഭാഗ്യത്തിന് പൊട്ടലോ ഒടുവോ ഒന്നും സംഭവിച്ചിട്ടില്ല. എന്തായാലും കുറച്ച് ദിവസത്തേക്ക് നടക്കാനൊന്നും പറ്റില്ല. ഒരു കാര്യം ഉറപ്പാണ് ഭാവന, ബ്രദറിന്റെ കാലിനെ ഓടിക്കുക എന്നത് മാത്രമായിരുന്നു ആക്രമികളുടെ ലക്ഷ്യം. പക്ഷെ ഭരതിന് ഭാഗ്യമുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. എന്തായാലും പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തേക്ക്, അത് അത്യാവശ്യം. ഇങ്ങനെ ഒരു ചതി ചെയ്ത ആരാണെന്ന് കണ്ടുപിടിക്കണമല്ലോ. സേതു, ഡോക്ടർ പറഞ്ഞു കേട്ടില്ലേ ഭരത്തിനെ ആരോ മനഃപൂർവ്വം ഉപദ്രവിച്ചാണെന്ന്? എങ്കിലത് ആരാണെന്ന് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കണം. പാവം, എന്തുമാത്രം ആഗ്രഹിച്ചിട്ടാ ഭരത് ഫിസിക്കൽ ടെസ്റ്റ് വരെ എത്തിയത്. എന്നിട്ടിപ്പോ സംഭവിച്ചുകൊണ്ടില്ലേ,
ഇത് വല്ലാത്ത വിധിയായി പോയി. എന്റെ ബലമായ സംശയം, ഭരതന് ഇങ്ങനെ സംഭവിച്ചതിന് പിന്നിൽ തന്റെ വല്യച്ഛനാണെന്ന്. അതെ സൂര്യ, ഉറപ്പായിട്ടും വലിച്ച തന്നെയാ. നമ്മുടെ കയ്യിൽ തെളിവൊന്നുമില്ലല്ലോ. ദുഷ്ടനാ, ഇതും ചെയ്യും ഇതിലപ്പുറം ചെയ്യും. എന്താ ഭാവനെ, ഡോക്ടർ പറഞ്ഞ പോലെ കംപ്ലൈന്റ് കൊടുക്കണ്ടേ? കൊടുക്കണം മല്ലിച്ച. ഫിസിക്കൽ ടെസ്റ്റിന് ഭരത് പങ്കെടുക്കാൻ പാടില്ലെന്ന് തീരുമാനിച്ചുറപ്പിച്ച് ആരോ ചെയ്ത പണി തന്നെയാ ഇത്. അത് മിക്കവാറും ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ടവരാരെങ്കിലും ആവാനാണ് സാധ്യത. അതെ ഭാവന, കള്ളൻ ചിലപ്പോ കപ്പലിൽ തന്നെ ഉണ്ടാവും. നന്നായിട്ടൊന്ന് പരിധി നോക്കിയാ കണ്ടുപിടിക്കാൻ പറ്റും. എന്നാൽ അത് ആരായാലും കണ്ടെത്തണം സൂര്യ. പട്ട് റാസ്കലിന്റെ കൈയും കാലും തല്ലി പിടിക്കണം. എന്റെ കൈ കിട്ടണ്ടല്ലോ. അങ്ങനെ എന്റെ മോനെ കൊല്ലാൻ നോക്കിയത് ആരാണെങ്കിലും അവനെ വെറുതെ വിടരുത് മക്കളെ. എന്റെ കുഞ്ഞിനെ ഈ നിലയിലാക്കിയതുപോലെ തന്നെ അവനെയും ആക്കണം. അമ്മ ധൈര്യമായിട്ട്, അമ്മേ എന്റെ കയ്യിലെങ്ങാനും അവനെ കിട്ടിയാലുണ്ടല്ലോ അവന്റെ നടു പിടിച്ച് ഞാൻ പൊട്ടിക്കും. ഭവനെ, ഭരതനെ കാണണ്ടേ? അമ്മ, ഞാനാണ് ഇതിന്റെ പിന്നിലെന്ന് ഭാവനയ്ക്ക് സംശയമുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. ഭരതേ, മോനെ, നിനക്ക് എന്താ പറ്റിയത്? മക്കളോട് ഞാൻ പറഞ്ഞതല്ലേ പോകണ്ട. ഭരത്, സത്യം പറ. എന്താ നിനക്ക് പറ്റിയത്? ആരാ നിന്നോട് ചതി ചെയ്തത്? അറിയില്ല ചേച്ചി, അവരാരെ ഞാൻ മുൻപ് കണ്ടിട്ടു പോലുമില്ല.